നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ ഉത്രം നക്ഷത്രത്തിൻ്റെ സ്ഥാനം 12-ാമതാണ്. കൂടാതെ പൂരവും ഉത്രവും ഇരട്ട നക്ഷത്രങ്ങളാണ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവ തമ്മിൽ പ്രത്യക്ഷമായി വ്യത്യാസമുണ്ട്. പൂരം ഒരു സ്ത്രീ നക്ഷത്രവും ഉത്രം ഒരു പുരുഷ നക്ഷത്രവുമാണ്. ഉത്രം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് അധ്വാനം, കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം, നല്ല വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തിത്വത്തിലെ പൂർണ്ണത എന്നതാണ്. അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ജോലി ചെയ്യുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല എന്നതാണ്. കൂടാതെ ജോലി ചെയ്ത് പണമുണ്ടാക്കി സമ്പാദിക്കുക എന്നത് ഈ നാളുകാരുടെ ഒരു പൊതു സ്വഭാവവും കൂടിയാണ്. വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മികച്ച ആശയവിനിമയ പാഠവും നല്ല പെരുമാറ്റവും മാന്യമായ സ്വഭാവ രീതിയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പൊതുവെ സൗമ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഇവർ ചിലപ്പോഴൊക്കെ വഴക്കിടുകയും ചൂടാകുകയും ചെയ്യാറ് ഉള്ളതായാണ് കണക്കാക്കുന്നത്. ഉത്രം നക്ഷത്രത്തിലെ ആളുകളുടെ ചില പൊതു സ്വഭാവം കൂടി നമുക്ക് പരിശോധിക്കാം. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ് ഈ നാളുകാർ. ജീവിതത്തിലെ തീരുമാനം എടുക്കുക എന്ന കർമ്മം, അതായത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ന്യായത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കും എന്നതാണ് ഒരു പ്രത്യേകത. നിസ്വാർത്ഥമായ പെരുമാറ്റം, നിസ്വാർത്ഥമായ ചിന്ത, സ്വാർത്ഥമായ യാതൊന്നും ചിന്തിക്കാതെ, യാതൊരു കാര്യത്തിനും സ്വാർത്ഥമായ ചിന്താഗതിയില്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, മനുഷ്യരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക, സമൂഹത്തിന് സേവനം നൽകുക, സമൂഹത്തെയും മാനവരാശിയെയും സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക എന്നിവയെല്ലാം ഈ നാളുകാരുടെ പൊതു സ്വഭാവമാണ്. എന്നാൽ ഇവർക്ക് സ്വാഭാവികമായ വിമർശന ബുദ്ധി ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ സമയനിഷ്ഠ ഓരോ കാര്യത്തിലും പാലിക്കുന്നതും ഇവരുടെ പ്രത്യേകതയാണ്. എല്ലാ കാര്യത്തിലും കൃത്യമായ സമയനിഷ്ഠ ഇവർ പാലിക്കും. ജോലി ചെയ്യുന്ന സമയത്തിനും വിശ്രമിക്കാനുള്ള സമയത്തിനും മറ്റ് ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും കൃത്യമായ സമയനിഷ്ഠ പാലിക്കുന്നവരാണ് ഉത്രം നക്ഷത്രക്കാർ. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് കൂടി കൃത്യമായ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്നവരാണ് ഇവർ. സ്വന്തം തൊഴിൽ, ബിസിനസ്, കർമ്മം, കുടുംബം എന്നിവയ്ക്ക് കൃത്യമായ പ്രാധാന്യം നൽകുകയും അതിനെ അംഗീകരിക്കുകയും അതിലെ നേട്ടങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നവരുമാണ് ഈ നാളുകാർ. ഇവരുടെ കുടുംബത്തോടും പൈതൃകത്തോടുമുള്ള സ്നേഹം പറയേണ്ടത് തന്നെയാണ്. കുടുംബസ്നേഹികളായ ഇവർ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ കൃത്യമായി ഓർത്ത് വാങ്ങിച്ച് കൃത്യമായി നൽകുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമാണ്. തങ്ങളുടെ ജീവിതം തങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയാണെന്നും തങ്ങളെ ആശ്രയിക്കുന്നവരുടെ ദുഃഖം തങ്ങളുടെ ദുഃഖമാണെന്നും അവരുടെ സന്തോഷം എൻ്റെയും സന്തോഷമാണ് എന്ന് പൂർണ്ണമായി ഈ നാളുകാർ വിശ്വസിക്കുന്നു. സ്വന്തം പൈതൃകത്തെയും സ്വത്വത്തെയും ഇവർ ഇഷ്ടപ്പെടുന്നു. മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ കൃത്യമായ നിലപാട്, പഴമയെ സ്നേഹിക്കുക, വന്ന വഴികൾ മറക്കാതെ അത്തരം മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം. കൂടാതെ പകലിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നാളുകാർ. അതിന് മറ്റൊരു കാരണം ഇവർ
കർമ്മം ചെയ്യുന്നതിൽ മടിയില്ലാത്തവരും കൃത്യത പാലിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയ സമയത്തെ ഇവർ ഇഷ്ടപ്പെടുന്നു. രാത്രിയേക്കാളും അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സമയത്തേക്കാളും കൂടുതൽ ഇവർ പ്രവർത്തിക്കാനുള്ള സമയത്തെ ഇഷ്ടപ്പെടുന്നു. കൂടുതൽ പ്രവർത്തിച്ച് കൂടുതൽ പണം നേടുകയും കൂടുതൽ ആത്മസംതൃപ്തി നേടുന്നതിലും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഒരുപക്ഷെ പകലിനെ സ്നേഹിക്കൽ എന്ന് പറയുന്നത് തന്നെ കർമ്മം ചെയ്യാനുള്ള വ്യഗ്രതയും അതിനോടുള്ള പരിപൂർണമായ താല്പര്യവുമാണ് ഇവിടെ വെളിവാക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ലൗകികതയ്ക്കും ആത്മീയതയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകി ഒരു മിക്സഡായിട്ടുള്ള ഒരു ജീവിത സങ്കല്പം തന്നെയാണ് അഥവാ വിശ്വാസം തന്നെയാണ് ഇവർക്കുള്ളത്. ഒരേ സമയം ലൗകിക ജീവിതത്തിനും അതുപോലെ തന്നെ ആത്മീയതയ്ക്കും ഇവർ പ്രാധാന്യം നൽകുന്നു. അങ്ങനെയായിരിക്കുമ്പോഴും ഇവർ തികഞ്ഞ ദൈവവിശ്വാസികൾ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇവരുടെ വിശ്വാസം ഇവരുടേത് മാത്രമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതല്ല. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, ഇവർ സ്നേഹിക്കുന്നവർ, ഇവരെ സ്നേഹിക്കുന്നവർ, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവരുടെ വിശ്വാസപരമായ ചിന്തയുടെ പ്രത്യേകത. തൊഴിൽപരമായി ജ്യോതിഷം, വൈദ്യം, രാഷ്ട്രീയം, സ്വർണ ബിസിനസ്, മറ്റ് സാംസ്കാരിക മേഖലകൾ, എല്ലാ മേഖലകളിലും ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. സ്വാഭാവികമായും ഇവർക്ക് ലഭിക്കുന്ന ഭാഷാ പരിജ്ഞാനവും ആശയവിനിമയ പാഠവും ഇവരെ ഇവരുടെ മേഖലയിൽ ശക്തരാക്കുന്നു. കർമ്മമാണ് ദൈവം എന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത്. തൊഴിലിനെയും തങ്ങൾ പ്രതിനിധീകരിക്കുന്ന മേഖലയെയും വിശ്വാസത്തെയും ഇവർ അത്രത്തോളം സ്നേഹിക്കുന്നു. ധനസമ്പാദനം ഇവരുടെ ലക്ഷ്യമാണ്. ജോലി ചെയ്ത് പണം സമ്പാദിച്ച് മാന്യമായി കുടുംബം പുലർത്തി സമൂഹത്തെ സ്നേഹിച്ച് മാന്യമായി ജീവിക്കുക എന്നതാണ് ഇവരുടെ തത്വം തന്നെ. ജീവിതത്തിൽ മുഴുവനും പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതിനും ഇവർ താല്പര്യം കാണിക്കുന്നു. ഓരോ മേഖലയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അപ്ഡേറ്റായിട്ട് ചിന്തിക്കുകയും ഓരോ മാറ്റങ്ങളെയും അപ്പപ്പോൾ തന്നെ ഉൾക്കൊണ്ട് സ്വന്തം കർമ്മ മേഖലയിൽ, തൊഴിൽ രംഗത്തോ അല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തോ ഏത് മേഖലയിലായിക്കോട്ടെ, അതിന് പ്രാധാന്യം നൽകി പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. എപ്പോഴും ഇവരുടെ വാക്ക് ഇവരുടെ ശക്തിയും വിശ്വാസവും ഇവരുടെ വളർച്ചയുമാണ്. കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കാനുള്ള പാഠവും ഇവർക്കുണ്ട്. അപ്പോഴും ആരെയും തങ്ങളുടെ വാക്കുകൾ ഉപദ്രവിക്കാതെ കൃത്യമായി ഉദ്ദേശിക്കുന്നത് നടക്കുകയും വേണം. എന്നാൽ ആരെയും വേദനിപ്പിക്കാനും പാടില്ല എന്ന രീതിയിൽ തന്ത്രപരമായി ആശയവിനിമയം നടത്തി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ഇവർ മിടുക്കന്മാരാണ്. ഉത്രം നക്ഷത്രക്കാർ ചിങ്ങം രാശിയിലും കന്നിരാശിയിലുമായി ഉണ്ടാകാം. കൃത്യമായി മൂർച്ച വെപ്പിച്ച അറിവിൻ്റെ ഉറവിടമാണ് ഓരോ ഉത്രം നക്ഷത്രക്കാരനും. അറിവ് എത്രത്തോളം സമ്പാദിക്കാൻ സാധിക്കുമോ അത് കൃത്യമായി സമ്പാദിച്ചെടുക്കുന്നതിന് ഇവർ തയ്യാറാണ്. നല്ല തീരുമാനങ്ങളാണ് ഇവരിൽ നിന്നും എപ്പോഴും ഉണ്ടാകുന്നത്. തീരുമാനം എടുക്കുന്നതിന് മുൻപ് അവർ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടും കൃത്യമായി ആലോചിച്ചും തീരുമാനം എടുക്കുന്നതിനാലുമാണ് അവരുടെ ഭാഗത്തു നിന്ന് നല്ല തീരുമാനങ്ങൾ വരുന്നത്. പൊതുവെ ചിങ്ങം രാശിയിൽ പിറന്ന ഉത്രം നാളുകാർക്ക് അച്ഛനോടും മൂത്ത സഹോദരങ്ങളോടും സ്നേഹവും താല്പര്യവും കൂടും. അവരുടെ പാരമ്പര്യവും സ്വഭാവവും കൈപ്പറ്റാനും കൈമുതലാക്കാനും ഇവർ ശ്രമിക്കുന്നു. കന്നിരാശിയിൽ ഉള്ളവർക്ക് അമ്മയോടും സഹോദരിമാരോടും കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നു. ഇവരും കുടുംബ സ്നേഹികൾ ആയിരിക്കും. ഉത്രം നാളിലെ ഒന്നാം പാദത്തിൽ ജനിച്ചവർ പൗരുഷം ഉള്ളവരും ധൈര്യമുള്ളവരും ആയിരിക്കും. ഈ നക്ഷത്രത്തിലെ രണ്ടാം പാദത്തിൽ ജനിച്ചവർക്ക് ധൈര്യവും പൗരുഷവും അല്പം കുറവായിരിക്കുമെങ്കിലും അവർ മിതമായും സൗമ്യമായും സംസാരിക്കുന്നവരും മികച്ച ആശയവിനിമയ പാഠവത്തിനും നർമ്മത്തിനും അവകാശികളും കഴിവുള്ളവരുമായിരിക്കും.
അവർ സ്വയമേ ചില ചതിക്കുഴികളിലും മറ്റു കുഴപ്പങ്ങളിലും വീണാലും അവരുടെ കൃത്യമായ ആശയവിനിമയ തന്ത്രം കൊണ്ട് അവർ അതിനെ അതിജയിച്ച് പോരും എന്നതാണ് സത്യം. രണ്ടാം പാദത്തിൽ ജനിച്ചവർ പൊതുവെ അലസരും ബാഹ്യവും ജീവിതത്തിൻ്റെ ആർഭാടപരമായ കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്നവരും അല്പം ധൂർത്ത് ഉള്ളവരും ആയിരിക്കും. പലപ്പോഴും ഇത്തരക്കാരുടെ വിശ്രമ ജീവിതവും ധാരാളിത്തവും അലസതയ്ക്ക് വഴിമാറാറുണ്ട്. മൂന്നാം പാദത്തിൽ ജനിച്ചവർ അല്പം കൂടി ശ്രദ്ധിച്ച് ജീവിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇവർക്ക് ശരീരപുഷ്ടി ഉള്ളവരും ഞാൻ എന്ന ഭാവം കൂടുതലുള്ളവരും കാമം കാപട്യം എന്നിവയും ഇവരുടെ അടയാളങ്ങളായിരിക്കും. മാത്രമല്ല മുൻപത്തെ പാദങ്ങളിൽ ഉള്ളവരെക്കാളും എത്തിക്സ് അല്പം കുറവായിരിക്കും എന്നതും അവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ഇത്തരക്കാർ തത്വചിന്തയിലും വേദാന്തത്തിലും സാമൂഹിക സേവന രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുള്ളവരായിരിക്കും. ഇവരുടെ ഓരോ വിഷയത്തിലുമുള്ള അഗാധമായ ജ്ഞാനവും ആശയവിനിമയ പാഠവും കൊണ്ടും ഇവരെ സാധാരണ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ അല്പം കട്ടി ആയിരിക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. കാരണം സാധാരണക്കാർക്ക് ഇവരുടെ ആശയവിനിമയത്തിൻ്റെ ആഴവും പരപ്പും പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുന്നു. നാലാം പാദക്കാർ ജീവിതത്തിൽ ചില താൽക്കാലികമായ തകർച്ചകൾ അഭിമുഖീകരിക്കേണ്ടി വരും എങ്കിലും അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് സാമ്പത്തികമായും മാനസികമായും രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും. ആശയവിനിമയപരമായി ഇവർക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും ഇവർ റെക്കോർഡിക്കൽ ആയി നടത്തുന്ന ചില ആശയവിനിമയങ്ങളും ചില കരാറുകളും ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എതിരായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം മേഖലകളിൽ ഇവർ പൂർണ്ണമായ ശ്രദ്ധയും കരുതലും കാത്തുസൂക്ഷിക്കേണ്ടതാണ്. മാത്രമല്ല കൂടുതൽ അറിവ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിലും തീരുമാനം എടുക്കുന്നതിൽ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതായി ഇവരുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ദൂരയാത്രയും അന്യദേശ ജീവിതവും ഇവരുടെ ജീവിതത്തിൽ സാധാരണമാണ്. സത്യത്തിൽ കൃത്യമായ ഒരു ജീവിത രീതി തന്നെയാണ് ഇവരുടേത്. ജീവിതത്തിൻ്റെ ഭ്രമങ്ങളിലും ആർഭാടങ്ങളിലും ഈ ലോകത്തെ ജീവിതത്തിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ഇവർ ആത്മീയതയിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമ്മിശ്ര ചിന്തയെ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ബാഹ്യമായി എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ച് പൂർണ്ണമായി മര്യാദയോടുകൂടി ജീവിക്കുന്ന ആളുകളായി കണക്കാക്കാം. അതായത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ഒരു കൈ നോക്കാം, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇവർ എല്ലാ മേഖലയിലും ഒന്ന് കൈവച്ച് എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. അത് ചിലപ്പോഴൊക്കെ ഇവരെ ബുദ്ധിമുട്ടിലാക്കാറുമുണ്ട്. എല്ലാത്തിനും ഞാൻ തയ്യാറാണ് എന്ന ഒരു മനോനില തന്നെയാണ് ഇവർക്കുള്ളത്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മികച്ച ദൈവവിശ്വാസികളാണ് ഉത്രം നക്ഷത്രക്കാർ. ദൈവത്തെ മാത്രമല്ല പുരോഹിതരോടും ഗുരുക്കന്മാരോടും ഇവർക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട്. അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നതിന് ഇവർ സദാ സന്നദ്ധരുമാണ്. പൊതുവേ സൗമ്യത ഉള്ള ആളുകളാണ് ഉത്രം നാളുകാർ എന്ന് പറയുമ്പോഴും ഇവരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾക്ക് നൽകുന്ന വിലയും ചിട്ടയായ പെരുമാറ്റവും വാക്ക് തർക്കങ്ങളിൽ അപ്പോൾ വാക്കുകൾ മാറാതെ ഉറച്ചു നിൽക്കുന്ന സ്ഥിരതയുള്ള സ്വഭാവം കാണിക്കുന്നവരും ആകയാൽ ഇവർക്ക് ചില സന്ദർഭങ്ങളിൽ വളരെ വിരളമായി മറ്റുള്ളവരുമായി വഴക്കിടേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും പിന്നീട് സ്വന്തം തെറ്റ് മനസ്സിലാക്കി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനും മാപ്പ് ചോദിക്കുന്നതിനും മടിയില്ലാത്ത വിശാല ഹൃദയർ തന്നെയാണ് ഉത്രം നക്ഷത്രക്കാർ.
അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും ഇവർക്ക് സൗഹൃദവും ബന്ധവും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. മറ്റൊരു തരത്തിൽ അതിനെ ഇങ്ങനെ വർണ്ണിക്കാം, ശത്രുക്കൾ ഇല്ലാത്ത നാളുകാർ. ഇവർക്ക് ശത്രുക്കളേ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി അവർക്ക് ഉണ്ടാകുന്ന ശത്രുക്കൾക്ക് പോലും ഇവരോട് ഒരു തരം ആരാധന അല്ലെങ്കിൽ ഒരു തരം ഇഷ്ടമുണ്ടാകും. കാരണം ഇവർ മൂല്യത്തിന് അധിഷ്ഠിതമായും സത്യത്തിന് അധിഷ്ഠിതമായും മാത്രമേ വഴക്കടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്വാർത്ഥരായ ഇവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അതായത് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ഇവർക്ക് ചുറ്റുമുള്ളവർക്കും ഒരുപക്ഷെ ഇവരുടെ ശത്രു ആകാൻ ഇടയുള്ളവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ശത്രുക്കൾ പോലും ഇവരെ സ്നേഹിച്ചേക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ശത്രുക്കളെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഉള്ള ശത്രുക്കൾ പോലും ഇവരോടുള്ള ശത്രുത തുറന്നു കാട്ടി ഇവരെ ഉപദ്രവിക്കുന്നതിന് ശ്രമിക്കാറുമില്ല. കുടുംബത്തെ ഒരു കാർണവർ എന്ന രീതിയിൽ നടന്ന് സേവിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഉത്തരവാദിത്വത്തോടെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ പലപ്പോഴും സ്വന്തം കുടുംബാംഗങ്ങളിലെ ഓരോരുത്തരോടും അമിതമായ സ്നേഹം ഉണ്ടെങ്കിൽ കൂടി അത് പ്രകടിപ്പിച്ച് കാണിക്കുന്നതിൽ പിശുക്ക് കാണിക്കും. അതിനുവേണ്ടി തന്നെ ഒരു അഭിനയിച്ചുള്ള ഒരു പരുക്കം സ്വഭാവം ഇവർ എപ്പോഴും കാണിക്കും. പക്ഷേ അവരുടെ കണ്ണുകൾ നുണ പറയില്ല. അവർ പരുക്കം സ്വഭാവം കാണിക്കുമ്പോഴും അവർ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുകയും അവരുടെ നന്മയെ ഇഷ്ടപ്പെടുകയും അവരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ എന്ന പോലെ കണക്കാക്കുകയും ചെയ്യുന്നവരാണ്. പൊതുവെ ചിങ്ങം രാശിയിൽ പിറന്നിട്ടുള്ള ഈ നക്ഷത്രക്കാർക്കാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനല്പം മടിയൊക്കെ കാണിക്കാറുള്ളത്. കഞ്ഞിക്കൂറിൽ ഉള്ള ആളുകൾക്ക് മികച്ച പങ്കാളികളെ ലഭിക്കും എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബജീവിതം വളരെ താരതമ്യേന വളരെ സന്തോഷമായിരിക്കും. എങ്കിൽ പോലും കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവക്കാരായകയാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ വലിയ പ്രശ്നങ്ങളായി ഒരിക്കലും വളരില്ല. കാരണം പ്രശ്നങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകില്ല. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അപ്പോൾ തന്നെ അത് അംഗീകരിക്കുന്നതിനും സ്വന്തം തെറ്റ് ഏറ്റുപറയുന്നതിനും മടിയില്ലാത്തതിനാൽ കുടുംബജീവിതം പൊതുവെ സന്തോഷം ആയിരിക്കും. സ്വന്തം കർമ്മങ്ങൾ ചെയ്ത് കുടുംബത്തിനു വേണ്ടിയും തങ്ങളെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും സദാസമയം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ ആസ്വദിക്കുന്ന, ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും സമൂഹത്തോടും കൂടെ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരോടും ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വിഭാഗം ആണ് ഈ നാളുകാർ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ ഇവരെ ആളുകൾ സ്നേഹിക്കാനിടയില്ല. കാരണം ഇവരൊരു തരം നിസ്വാർത്ഥമായ വിശ്വാസവും, ദൈവവിശ്വാസമാണെങ്കിൽ അത് നിസ്വാർത്ഥമാണ്. ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെ ഇവർ സ്നേഹിക്കുന്നത് നിസ്വാർത്ഥമായിട്ടാണ്. അതിനുവേണ്ടി ആളുകൾ ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ നോക്കി നിൽക്കുമ്പോൾ കൃത്യമായി ജോലി ചെയ്യും, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ ജോലി ചെയ്യും എന്നുള്ള ഇത് ഇവരുടെ കാര്യത്തിൽ ഇല്ല. ഇവർ മൂല്യത്തിന് അധിഷ്ഠിതമായി എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്ത് എല്ലാവരോടും മര്യാദയും നന്ദിയും കാണിക്കുന്ന, അല്ലെങ്കിൽ മര്യാദക്കാരായിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. അഭിപ്രായത്തിൽ സ്ഥിരതയുള്ളവരായതുകൊണ്ട് ചിലപ്പോഴൊക്കെ തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതായത് സൗമ്യമായ സ്വഭാവമുള്ളവരാണ്, പക്ഷേ ആരുമായി വഴക്കിടാൻ ആഗ്രഹിക്കുന്നില്ല, വിശ്വാസികളാണ്. എങ്കിൽ പോലും അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾക്കെതിരെ ആരെങ്കിലും വന്ന് തർക്കമുണ്ടാക്കിയാൽ അവർ തങ്ങൾ വിശ്വസിക്കുകയും തങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ അല്ലാത്ത രീതിയിൽ പറയുന്നത് കൊണ്ട് ചില തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് വലിയ വഴക്കുകളായി ഒരിക്കലും മാറില്ല. ഹൃദയത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ മനസ്സിനേക്കാളും കൂടുതൽ അറിവിനും ബുദ്ധിക്കും പ്രാധാന്യം നൽകിയായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ. അതായത് ഒരാളോട് വ്യക്തിപരമായ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നതിന് ഇവർ തയ്യാറല്ല. ജോലി കൃത്യമായി ചെയ്യും. അതായത് മനസ്സിനേക്കാളും വൈകാരികമായ
ഇതിനേക്കാൾ കൂടുതൽ അറിവിനും ബുദ്ധിക്കും കർമ്മത്തിനും പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഇവർ ചിന്തിക്കുന്നത്. പ്രണയങ്ങളിൽ ഇവർ വിജയിക്കും. കാരണം ഇവർ പൊതുവെ മാന്യന്മാരാണ്. ഇവർ നല്ല ആശയവിനിമയ പാഠവും ഉള്ളവരാണ്. ഇവർ ദൈവവിശ്വാസികളാണ്. ഇവർ ഉപദേശിക്കുന്നവരാണ് മറ്റുള്ളവരെ. നന്മ ചെയ്യണമെന്ന് എല്ലാവരോടും പറയുന്നവരാണ്. ഇവരെക്കാൾ പ്രായം കൂടുതലുള്ളവരെ പോലും ഈ നാളുകാർ ഉപദേശിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇതാണതിൻ്റെ വഴി, ഇതാണതിൻ്റെ ശരി എന്ന് പ്രായം കൂടിയവരോടും കുറഞ്ഞവരോടും സമപ്രായക്കാരോടും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഉപദേശിക്കുന്നതായതുകൊണ്ടും പ്രണയം ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രണയിക്കുന്നവരോട് ഇവരോട് എപ്പോഴും നല്ല സ്നേഹമായിരിക്കും, നല്ല വ്യക്തിത്വത്തിനുടമയായിരിക്കും, പൂർണ്ണമായ അല്ലെങ്കിൽ പൂർണ്ണതയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും എന്നതാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. നേരത്തെ സ്വന്തം ശരികളിൽ ഉറച്ചു നിൽക്കുന്നതും നിസ്വാർത്ഥമായി ചിന്തിക്കുന്നതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ശരിയാണ്, ചിലപ്പോഴൊക്കെ ഞാൻ മാത്രമാണ് ശരി എന്ന നിലയിലേക്കും ഈ നാളുകാർ സഞ്ചരിച്ചേക്കാം. അതായത് അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം ചിലപ്പോഴൊക്കെ ഇവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാം. പ്രത്യേകിച്ച് അറിവ് കൂടിയവരിലും അനുഭവങ്ങൾ കൂടിയവരിലും ഈ സ്വഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എക്സ്പീരിയൻസ് കൂടി അല്ലെങ്കിൽ അനുഭവം കൂടിയിട്ട് എല്ലാത്തിലും ഒരു കൈ നോക്കിയേക്കാം എന്ന ഒരു അമിത ആത്മവിശ്വാസവും പലർക്കും പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. അത് ഇവരുടെ ആത്മവിശ്വാസത്തിൽ കലർപ്പില്ലാത്തത് കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലാതെ ഇവർ പൂർണ്ണമായി അഹങ്കാരികളല്ല. അത് സ്വാഭാവികമായ ഇവരുടെ ആത്മവിശ്വാസത്തിൽ നിന്നും അറിവിൽ നിന്നും ഇവരുടെ ആ ആത്മാർത്ഥതയിൽ നിന്നെല്ലാം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധം ആയിട്ട് കരിയർ മേഖലകളിലെല്ലാം ഇവർ അസൈൻമെൻറ്റ്സുകൾ, ജോലികൾ മേലുദ്യോഗസ്ഥരിൽ നിന്നും വേഗം തന്നെ ഇതെല്ലാം ഞാൻ ചെയ്തേക്കാം എന്നുള്ള ഭാവത്തിൽ കൂടുതൽ കൂടുതൽ തൊഴിലുകൾ ഏറ്റെടുക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഇവർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ മറ്റോ അതിനുള്ള പ്രതിഫലം മുഴുവനായി ലഭിക്കുകയുമില്ല. ചിലപ്പോഴൊക്കെ ആളുകൾ ഇവരുടെ തലയിലേക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ കുടുംബജീവിതത്തിലായാലും ശരി തൊഴിൽ മേഖലയിലായാലും ശരി, ഇവരുടെ ഈ ഒരു സ്വഭാവക്കാർ ഇവരുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഇവരെ കുഴപ്പത്തിലാക്കാനും മറ്റുള്ളവർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അതിൽ ഇവർ ശരിക്കും കരുതൽ കാണിക്കേണ്ട ഒന്നാണ്. പൊതുവെ ധനികരും വെളുത്ത നിറമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഉള്ളവരായിരിക്കും ഈ നാളുകാർ. ധനികർ എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് കൃത്യമായി തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ദാരിദ്ര്യം പലപ്പോഴും അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ളതാണ് വിശ്വാസം. കാരണം ഇവരെപ്പോഴും കർമ്മനിരതരാണ്. കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം ഇവരുടെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിച്ചേക്കാം. ഇവരെപ്പോഴും ലൈവാണ്. പകലിനെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവർ, അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഉത്രം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര മൃഗം ഒട്ടകവും പക്ഷി കാക്കയും വൃക്ഷം ഇത്തിയുമാണ്, ഭൂതം അഗ്നിയുമാണ്. പരിശുദ്ധമായ ചിന്തയും നല്ലതിനെ ഉപദേശിക്കുകയും നല്ലതിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു നേരെയുള്ള ഒരു പാതയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. നേരെ സഞ്ചരിക്കുക, നേരെ ചിന്തിക്കുക, നേരെ ഉപദേശിക്കുക, നല്ലത് പ്രവർത്തിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുക, തങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ അതിലുറച്ചു നിൽക്കുക, ഒരേ സ്ഥിരതയുള്ള സ്വഭാവം കാണിക്കുക, കൃത്യമായ അച്ചടക്കത്തോടെ ജീവിക്കുക, കൃത്യസമയത്ത് എത്തുക, കൃത്യസമയത്ത് പോകുക, കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ഉപദേശിക്കുക, അല്ലെങ്കിൽ ചെറുതായ രീതിയിലൊന്ന് വഴക്കടിക്കുക, ഇതെല്ലാം ഇവരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരെ കൂടുതൽ ഉപദേശിച്ച് ചിലപ്പോഴൊക്കെ ഇവർ പരിധികൾ വിടുന്ന സാഹചര്യവുമുണ്ട്. മാത്രമല്ല ഇവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുപദേശിക്കുന്നത് പോലെ
ഇവരെ ആരെങ്കിലും ഉപദേശിക്കാൻ ചെന്നാൽ ഇവരുടെ മട്ടുമാറുന്നതിനും സാധ്യതയുണ്ട്. കാരണം അതിവർക്ക് ഇഷ്ടമില്ല, താൻ എല്ലാവരെയും ഉപദേശിക്കാനുള്ള കഴിവുള്ള ഒരാൾ എന്നുള്ള രീതി, ആ ചിന്ത ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവരെ ആരെങ്കിലും ഉപദേശിച്ചാൽ പെട്ടെന്ന് തന്നെ ഇവർ വഴക്കടിക്കുന്നത് കാണാം. അത് ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്തരം ഒരു സ്വഭാവം ഇവർക്കുണ്ടാകുന്നത് ഇവർ സ്വയം ഉണ്ടാക്കിയെടുത്ത ചിട്ടയായതും ശരിയായതുമായൊരു ജീവിതം എന്ന് ഇവർ കരുതുന്ന ഒരേ ദിശയിൽ ഒരേ പാതയിൽ ഇവർ സഞ്ചരിച്ച് ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം തന്നെയാണ് ആ സ്വഭാവത്തിന് ആധാരം. ഇവർ അമിതമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ഞാൻ ഇത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ അങ്ങനെ തന്നെ ചിന്തിക്കണം, അങ്ങനെ എന്നോട് അവർ അങ്ങനെ തന്നെ കാണിക്കണം, കാരണം ഞാൻ അവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അത്രത്തോളം പറ്റും, എനിക്ക് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന വരുമാനം ലഭിക്കും, ഞാനതുകൊണ്ട് ഇന്നത് ചെയ്യും എന്ന് കാലേ കൂട്ടി ഇവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, സ്വയം പ്ലാൻ ചെയ്യുന്നത്, മറ്റൊരടിസ്ഥാനവുമില്ലാതെ പ്ലാൻ ചെയ്യുന്നത് മൂലം പലപ്പോഴും അമിത പ്രതീക്ഷകളിലേക്ക് ഇവർ വഴുതി വീഴും. അങ്ങനെ പ്രതീക്ഷിച്ചത് നടക്കാതെ, പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതെ ആയിട്ട് ചില മനോവിഷമങ്ങൾക്ക് ഇവർ പലപ്പോഴും പാത്രമാകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് ഈ നാളുകാർ അമിത പ്രതീക്ഷയിൽ നിന്ന് സ്വതന്ത്രരാകുന്നത് നല്ലതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചത്തെ സ്നേഹിക്കുന്നവർ, പകലിനെ സ്നേഹിക്കുന്നവർ, എല്ലാം കൃത്യമായി തുറന്നു പറയുന്നവർ, തല ഉയർത്തിപ്പിടിച്ച് തൊഴിൽ ചെയ്യുന്നവരും തല ഉയർത്തിപ്പിടിച്ച് അഭിപ്രായം പറയുന്നവരും ആണ് ഈ നാളുകാർ. കിഴക്കിനോട്, സൂര്യൻ ഉദിക്കുന്ന കിഴക്കിനോട് ഒരു വല്ലാത്ത അഭിനിവേശം ഇവർക്കുണ്ടാകും. അത് ഇവരുടെ സ്വഭാവത്തിലെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും എളുപ്പത്തിൽ തൊഴിൽ നേടി ധനസമ്പാദിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നാളുകാർ. ഇവർ വെറുതെ ഇരിക്കുന്നവരല്ല, പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ പ്രവേശിച്ച് കിട്ടുന്ന വരുമാനം നേടി അത് കുടുംബത്തിലെത്തിക്കാനും കുടുംബത്തെ സേവിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ് ഈ നാളുകാർ. അതുകൊണ്ട് തന്നെ ഈ നാളിലുള്ള ആളുകൾക്ക് മാതാപിതാക്കളോട് നല്ല കടപ്പാടും സ്നേഹവും അവർ പ്രകടിപ്പിക്കും. മാതാപിതാക്കൾക്ക് അവരിൽ നിന്നും ഗുണങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കും. കാരണം ഇവർ വെറുതെ ഇരിക്കുന്നവരല്ല, കിട്ടുന്ന ധനം ധൂർത്തടിക്കുന്നവരല്ല, അത് കൃത്യമായി വീട്ടിലെത്തിച്ച് തനിക്കെന്ന പോലെ തന്നെ ആശ്രയിക്കുന്നവർക്കും സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഇവർ ശ്രദ്ധാലുക്കളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവവിശ്വാസികളായതുകൊണ്ട് തന്നെ ഇവർ നിഷ്കളങ്കരുമാണ്. എല്ലാം നല്ല രീതിയിൽ ഇവർ നോക്കിക്കാണുന്നു. ദാനം ചെയ്യുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമാണ്. മാത്രമല്ല ഇവർ തൊഴിൽ ചെയ്യുന്ന മേഖലയിലെ മേലധികാരികൾക്ക് ഇവരോട് വലിയ സ്നേഹമായിരിക്കും. കാരണം ഇവർ ജോലിയിൽ കൃത്യത പാലിക്കുകയും കൃത്യസമയത്ത് വരികയും സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരുമായതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മേലുദ്യോഗസ്ഥർക്ക് ഇവരോട് ഇഷ്ടം തോന്നുന്നത്. കൂടാതെ ധൈര്യവും സൗമ്യതയും പഠനത്തിൽ മികവ് കാണിക്കുന്നവരും അറിവുകൊണ്ട് ധനം സമ്പാദിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്ന ജോലികൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജോലികളായിരിക്കും. അതിലിവർക്ക് വിജയിക്കാനും സാധിക്കും. ഈ നാളിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ നയ ഉപായമുള്ളവരായിരിക്കും. അവർ പ്രതിസന്ധി ഘട്ടങ്ങളെ സൗമ്യമായി നേരിട്ട് വിജയത്തിലേക്ക് എത്തിക്കും. നല്ല സന്താന സൗഭാഗ്യമുള്ള ഒരു നാളാണ് ഇത്. നല്ല സംസാരവും നല്ല ശീലവും മികച്ച ശാസ്ത്രീയ ബുദ്ധിയുമുള്ള ആളുകൾ തന്നെയായിരിക്കും ഈ നാളിലുള്ളവർ. എന്നാൽ മറ്റുള്ളവരെ ഉപദേശിച്ച് ഈ നാളുകാരിലെ ചില ആളുകൾ മടിയന്മാരും അലസരുമായി കാണുന്ന പ്രവണത കാണുന്നുണ്ട്. അത് ഈ നാളിലുള്ള ആളുകൾ ബോധപൂർവം തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ചെറിയൊരു വിഭാഗമാണ് അലസരായി മാറുന്നത്. ഭൂരിപക്ഷം ആളുകളും സ്വന്തം തൊഴിൽ കൃത്യതയോട് ചെയ്യുന്നവരാണ്. പക്ഷേ അതിലെ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം അലസതയിലേക്ക് വഴുതി വീഴുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഉത്രം നക്ഷത്രമാണ്. പുതിയൊരു നക്ഷത്രമായി അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.